ഇന്ത്യയുടെ കൈവശം എത്ര സ്വർണമുണ്ടെന്നറിയാമോ? ഏറ്റവും കൂടുതൽ സ്വർണം ഏതു രാജ്യത്തിന്റെ കൈവശമാണെന്നറിയാമോ? സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് കൈവശം വയ്ക്കുന്ന ആസ്തിയാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. US ഡോളർ, യൂറോ, ജാപ്പനീസ് യെൻ എന്നിവയോ ഒപ്പം സ്വർണമോ ആണ് പ്രധാനമായും വിദേശ കറൻസി നിക്ഷേപമായി ഓരോ രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്കുകൾ സൂക്ഷിക്കുന്നത്. ഇതിൽ തന്നെ US ഡോളറാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ സൂക്ഷിക്കുന്നത്. സാമ്പത്തിക ഭൗമരാഷ്ട്രീയ കാരണങ്ങളാൽ ഒരു കറൻസി മാത്രം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവായി ഉപയോഗിക്കുന്നത് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കിയേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഇത് മറികടക്കാൻ നിക്ഷേപം ഡോളറിൽ നിന്നും സ്വർണത്തിലേക്ക് പല രാജ്യങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 2022 മുതലാണ് ലോകരാജ്യങ്ങൾ ഇത്ര വലിയ അളവിൽ സ്വർണം വാങ്ങി സൂക്ഷിക്കുവാൻ തുടങ്ങിയത്. നാണയങ്ങളും ബാറുകളുമായിട്ടാണ് രാജ്യങ്ങൾ സ്വർണം സൂക്ഷിക്കുക. കഴിഞ്ഞ കുറച്ചു നാളുകളായി സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന വർധനവിന് പിന്നിലെ കാരണങ്ങളിലൊന്ന് ഇതാണെന്ന് ധനകാര്യ വിദഗ്ധർ പറയുന്നു. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് സ്വർണ്ണ ശേഖരം നിർണായക ശക്തിയാണ്. സ്വർണം പണപ്പെരുപ്പത്തിനെതിരെ ശക്തമായ ഒരു നിക്ഷേപമായിട്ട് നിലകൊള്ളുന്നുണ്ട്. മാത്രമല്ല, വിവിധങ്ങളായ കാരണങ്ങളാൽ ഡോളറിനോട് പല രാജ്യങ്ങൾക്കും താല്പര്യം കുറഞ്ഞു വരുന്നതും സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ കരുതിയിരുന്ന സ്വർണം നമ്മുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്കെത്തിയ സന്ദർഭവും ഉണ്ടായിട്ടുണ്ട്. 1991 സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കുവാനായിട്ടാണ് ഇന്ത്യ കൈവശമുണ്ടായിരുന്ന സ്വർണം പണയപ്പെടുത്തിയത്. കണ്ടുകെട്ടിയ 20 ടൺ സ്വർണം സർക്കാർ യൂണിയൻ ബാങ്ക് ഓഫ് സ്വിറ്റ്സർലൻഡിൽ വിറ്റ് $200 മില്യൺ സമാഹരിച്ചു. ജൂലൈ വരെ 4 ഘട്ടങ്ങളായി 47 ടൺ സ്വർണം ഇന്ത്യ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് പണയം വയ്ക്കുവാനായി വിമാനമാർഗം അയച്ചു നൽകി. ഇതിലൂടെ $405 മില്യൺ അടിയന്തരമായി നമുക്ക് സമാഹരിക്കുവാൻ സാധിച്ചു. പിന്നീട് ഇന്ത്യ പണയം വെച്ച സ്വർണം ഫെഡറൽ റിസർവിലേക്ക് തിരിച്ചെടുത്തു. 2023 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ആഗോളതലത്തിൽ സെൻട്രൽ ബാങ്കുകൾ അവരുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിലേക്ക് ഏകദേശം 800 ടൺ സ്വർണം വാങ്ങിക്കൂട്ടിയിരുന്നു. അത് ഖനനം ചെയ്തെടുത്ത സ്വർണത്തിന്റെ 1/5 വരുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വേൾഡ് ഗോൾഡ് കൌൺസിലിന്റെ റിപ്പോർട്ട് പ്രകാരം 2024 ജനുവരിയിൽ സെൻട്രൽ ബാങ്കുകൾ ആഗോളതലത്തിൽ 39 ടൺ സ്വർണം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. തുടർച്ചയായി 15-ാം മാസം ചൈനയിലെ സ്വർണ്ണ ശേഖരം 10 ടൺ വർദ്ധിച്ചു. 2022 ഒക്ടോബറിൽ സ്വർണം വാങ്ങുന്നത് പുനരാരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ 300 ടൺ സ്വർണം ചൈനയ്ക്ക് ഇപ്പോൾ കൂടുതലായിട്ടുണ്ട്. ചൈനയുടെ മൊത്ത സ്വർണ്ണ ശേഖരം ഇന്ന് 2245 ടൺ വരും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒറ്റ മാസം കൊണ്ട് വർദ്ധിപ്പിച്ചത് 9 ടൺ സ്വർണമാണ്. അതായത് 9000 കിലോ സ്വർണം. 2023 ഒക്ടോബറിന് ശേഷം റിസർവ് ബാങ്ക് വാങ്ങുന്ന ഏറ്റവും ഉയർന്ന തൂക്കം ഇതാണ്. 2024 ജനുവരിയിൽ 12 ടൺ സ്വർണം സ്വന്തമാക്കിക്കൊണ്ട് തുർക്കി ജനുവരിയിൽ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയ രാജ്യമായി. ഇന്ന് തുർക്കിയുടെ കൈവശം 552 ടൺ സ്വർണമുണ്ട്. ലോക സെൻട്രൽ ബാങ്കുകൾ പ്രതിവർഷം 1000 ടണ്ണിലധികം സ്വർണം വാങ്ങുന്ന തുടർച്ചയായ 2ാമത്തെ വർഷമാണിത്. നിലവിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ ശേഖരമുള്ളത് അമേരിക്കയുടെ കൈവശമാണ്. ലോകരാജ്യങ്ങളുടെ കൈവശമുള്ള ആകെ സ്വർണ്ണ ശേഖരത്തിന്റെ 69.89% അമേരിക്കയുടെ കൈവശമുള്ള സ്വർണം. ഇത് 8133.46 ടൺ വരും. തൊട്ടു പിന്നിൽ ജർമ്മനിയുണ്ട്. 3352.65 ടൺ സ്വർണമാണ് ജർമ്മനിയുടെ കൈവശമുള്ളത്. 3ാം സ്ഥാനത്ത് ഇറ്റലിയാണ്. 2451.84 ടൺ ആണ് ഇറ്റലിയുടെ കൈവശമുള്ള സ്വർണം. ഫ്രാൻസിന്റെ കൈവശമുള്ളത് 2436.88 ടൺ സ്വർണമാണ്. സ്വർണ്ണ നിക്ഷേപത്തിൽ ആഗോളതലത്തിൽ 9ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ കൈവശം 803.58 ടൺ സ്വർണമാണ് ഉള്ളത്. എന്നാൽ സ്വന്തമായി ഗോൾഡ് റിസർവ് ഇല്ലാത്ത രാജ്യങ്ങളുമുണ്ട്. സാമ്പത്തിക ശക്തിയിൽ മുന്നിലാണെങ്കിലും സ്വന്തമായി ഗോൾഡ് റിസർവ് ഇല്ലാത്ത രാജ്യമാണ് കാനഡ. സ്വർണ്ണ ശേഖരമില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്ഘടന കാനഡയുടേതാണ്. GDPയുടെ കാര്യത്തിൽ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നോർവേ. 2003 അവസാനത്തോടെ 37 ടൺ ആയിരുന്നു നോർവേയുടെ സ്വർണ്ണ ശേഖരം. ഇതിൽ നിന്ന് 2004 3.5 ടൺ സ്വർണ്ണ നാണയങ്ങളും 7 സ്വർണ്ണക്കട്ടികളും ഒഴികെ ബാക്കിയുള്ള സ്വർണം നോർവേ വിറ്റു. 2023 കണക്കുകൾ പ്രകാരം കാമറൂൺ, അസർബൈജാൻ, അർമേനിയ എന്നീ രാജ്യങ്ങളുടെ ഫെഡറൽ റിസർവിൽ സ്വർണമില്ല. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാന്റെ കൈവശം 64.66 ടൺ സ്വർണമാണുള്ളത്. റഷ്യയുടെ കൈവശം 2332.74 ടൺ സ്വർണമുണ്ട്. ഏറ്റവും പഴക്കമേറിയതും പരമ്പരാഗതവുമായ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടിയാണ് ആഗോളതലത്തിൽ രാജ്യങ്ങൾ ഇത്രയധികം സ്വർണം സ്വന്തമാക്കുന്നത്.